ഞാൻ ഡോക്ടർ റബിയക്കാർ എക്കണം ആസ്റ്റർ മിംസ് കോട്ടകലിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബി ബാക്ക്. ബി ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ ഡെലിവറി ആഫ്റ്റർ സിസേറിയൻ സെഷൻ. എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ സിസേറിയൻ സെഷൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള വജൈനൽ ഡെലിവറി. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഒ പിയിൽ നിന്നും ഫേസ് ചെയ്യാറുണ്ട്. മിക്കവാറും വരുന്ന രോഗികൾ ചോദിക്കാറുണ്ട്, ഡോക്ടർ എൻ്റെ ആദ്യത്തെ പുസ്തകം സിസേറിയൻ ആയിരുന്നു, എനിക്കിപ്പോൾ രണ്ടാമത്തെ എനിക്ക് നോർമൽ ഡെലിവറി ആകാൻ പറ്റുമോ, അതിനുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ മറുപടി എപ്പോഴും തീർച്ചയായിട്ടും അത് സാധിക്കും. എന്തിനായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ സിസേറിയൻ സെഷൻ എന്നുള്ളത് എനിക്കറിയണം. അപ്പൊ പല കാരണങ്ങളായിരിക്കും. ആദ്യത്തെ സിസേറിയൻ സെഷൻ എന്ന് പറയുന്നത് കുട്ടി തിരിഞ്ഞു കിടന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ വെള്ളം പോയതായിരിക്കും, അല്ലെങ്കിൽ മഷി അടങ്ങിയിട്ടുണ്ടായിരിക്കും. കുട്ടി വരുന്നതിന് മുമ്പ് അമ്പിളിക്കൽ കോട് അല്ലെങ്കിൽ പൊക്കിൽ കൊടി താഴേക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടിയുടേതായിട്ടുള്ള കുഞ്ഞിൻ്റെതായിട്ടുള്ള പല കാരണങ്ങളായിരിക്കും. അല്ലെങ്കിൽ അമ്മയുടെ ആണെങ്കിൽ യൂട്രൈൻ അനോമലി എന്ന് പറയും, യൂട്രസ് നോർമൽ അല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ സെർവൈക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും സെർവൈക്കൽ റീജിയനിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് മറ്റേ കോംപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഷുഗർ അല്ലെങ്കിൽ ബി പി. അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഡേറ്റ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയല്ല, സ്വാഭാവികമായിട്ടുള്ള പെയിൻ വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അങ്ങനെയുള്ള അവസരത്തിലെല്ലാം എമർജൻസി ആയിട്ട് ചിലപ്പോൾ ആദ്യത്തെ സിസേറിയൻ സെഷനായി മാറിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തത് നവസുഖ പ്രസവത്തിനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ നമ്മൾ പറയും. നമ്മൾ പറയുന്നത് ടോട്ടൽ നോക്കുമ്പോൾ ഒരു 80% ആദ്യത്തെ സിസേറിയൻ സെഷൻ ആയിരുന്നെങ്കിൽ രണ്ടാമത്തത് നോർമൽ ഡെലിവറി ആകുന്ന സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒരു 20% കുറച്ച് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടായി എമർജൻസി ആയിട്ട് വീണ്ടും രണ്ടാമത്തതും ചിലപ്പം സിസേറിയൻ സെഷനിലേക്ക് അവസാനിക്കാറുണ്ട്. 1% ചില കോംപ്ലിക്കേഷൻസ് വന്ന് കുട്ടിയെ നഷ്ടപ്പെടാനും അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രം തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതകളും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേറെയും 80% ഒരു സിസേറിയൻ സെഷൻ കഴിഞ്ഞിട്ട് ഡെലിവറി ആകാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ബാക്ക് 80% സക്സസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ആർക്കൊക്കെ നമുക്ക് ബി ബാക്കിന് സാധ്യതയുണ്ട്? ഞാൻ പറഞ്ഞു കുറേ കാരണങ്ങളുണ്ട് സിസേറിയൻ സെഷൻ. ആദ്യത്തെ സിസേറിയൻ സെഷൻ ആളെ അമ്മയുടെയും കുഞ്ഞിൻ്റെതായിട്ടുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞു. ഇതിന് കുഞ്ഞിൻ്റെ കാരണങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന അതേ കാരണങ്ങളൊക്കെ തന്നെയാണെങ്കിൽ വീണ്ടും അത് സിസേറിയൻ സെഷൻ അവസാനിക്കും. അല്ല, കുഞ്ഞിൻ്റെ കിടപ്പ് ഈ പ്രാവശ്യം നോർമലാണ്, മഷി വലങ്ങിയിട്ടില്ല, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോർമലാണ്, കുഞ്ഞിന് വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, അമ്മയുടെ അതുപോലെ തന്നെ അമ്മയ്ക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കൺസീവ് ചെയ്തു, ഗ്യാപ്പ് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ സിസേറിയൻ സെഷൻ കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിലാണെങ്കിൽ വീണ്ടും സിസേറിയൻ സെഷൻ ആകാനാണ് സാധ്യത. അതുകൊണ്ട് ഒന്ന് നമ്മൾ സാധാരണ ലിമിറ്റ് കൊടുക്കുന്നത് 1.5 വർഷം, ഒരു 18 മാസത്തിന് ഉള്ളിൽ കൺസീവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അത് സിസേറിയൻ ആകാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ മുറിവിന്റെ ആ വിലക്കുറവ് കാരണം വീണ്ടും രണ്ടാമത്തത് നോർമൽ പ്രസവത്തിന് നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ആ ഗ്യാപ്പും കൂടെ നോക്കണം. 2 വർഷം കഴിഞ്ഞു ആദ്യത്തെ കുട്ടി, ഈ പ്രാവശ്യം നോർമലായിട്ട് കൺസീവ് ചെയ്തു, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, കുട്ടിക്കും വേറെ കുട്ടിയുടെയും വൈറ്ററിസ് എല്ലാം നോർമലാണ്, അങ്ങനെയുള്ള കേസിൽ തീർച്ചയായിട്ടും നോർമൽ ഡെലിവറിക്കുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വജൈനൽ ഡെലിവറിക്കുള്ള സാധ്യതകൾ നേരെയുണ്ട്. ഇത് എവിടെ ആയിരിക്കണം, ഈ വിബാക്ക് നടക്കേണ്ടത് എവിടെ ആയിരിക്കണം? നമുക്ക് ഹോസ്പിറ്റലിലെ എല്ലാ സ്ഥലത്തും തന്നെ പ്രസവം എടുക്കുന്നുണ്ട്, സിസേറിയനും പല സ്ഥലത്തും സിസേറിയനും ആണുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ വിബാക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ടെന്നുള്ള ഒരു കേസാണ്. അതുകൊണ്ട് ഇതിനുള്ള സംവിധാനങ്ങളല്ല, ഇൻഫ്രാസ്ട്രക്ചറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെയും കുഞ്ഞിനെയും അമ്മയെയും മോണിറ്റർ ചെയ്യാനുള്ള, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും അമ്മയുടെ സ്കാറിന്റെ പെയിൻ നോക്കണം, അതുപോലെ ബ്ലീഡിങ്ങോ അമ്മയുടെ ഹാർട്ട് ബീറ്റ് അമ്മയുടെ ബി പി എല്ലാം എപ്പോഴും നിരന്തരമായിട്ട് പരീക്ഷ നിരീക്ഷിച്ചുകൊണ്ടിരിക്കത്തക്ക രീതി സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇതിന് പ്രാവീണ്യമുള്ള പ്രഗത്ഭരായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പൊ ബ്ലഡ് ആവശ്യം വേണ്ടി വന്നാൽ, എമർജൻസി സിസേറിയനായി മാറിയാൽ, അല്ലെങ്കിൽ ബ്ലീഡിങ് കണ്ടിരുന്നാൽ, ബ്ലഡൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതെല്ലാം ലഭ്യമായിട്ടുള്ള അതിനെല്ലാ ലാഭം സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കണം ഇത് നടത്തേണ്ടത്. ഇത് എങ്ങനെയായിരിക്കണം, വിബാക്ക് എങ്ങനെയായിരിക്കണം? വിബാക്ക് തീർച്ചയായിട്ടും വിബാക്കിനായിട്ട് ആഗ്രഹിക്കുന്നവരെ തന്നെ ആദ്യം കൗൺസിൽ ചെയ്യണം, ബോധവൽക്കരിക്കണവരാ. അവരോട് പറയണത് 100% ഗ്യാരണ്ടി ഒന്നുമില്ല, തീർച്ചയായിട്ടും 80% വിജയകരമായിരിക്കും, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്,
നമുക്ക് പ്രസവത്തോട് അടുക്കുമ്പോൾ തന്നെ പ്രസവ വേദന വന്ന് ഗർഭപാത്രം വികസിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ചിലപ്പം കാണാൻ സാധിക്കുള്ളൂ. ചിലർക്ക് ഒരു 9-ാം മാസത്തിലൊക്കെ ചെറിയ പെയിൻ സ്കാറിന്റെ അടുത്ത് പെയിൻ പറയാറുണ്ട്. ചിലർക്ക് അതൊന്നും ഉണ്ടാകത്തില്ല. പ്രസവ വേദന ആരംഭിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ സ്കാറിന്റെ വിട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നത്. ആ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും സിസേറിയൻ സെഷൻ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് 80% വിജയകരമായിട്ട് നമുക്ക് സക്സസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് അവരെ ബോധവൽക്കരിക്കണം, അവരോട് സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം ഇതിന് പോകേണ്ടത്. പിന്നെ നോർമൽ പ്രസവത്തിന് വരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രസവത്തിന് വരുന്നവർക്ക് കൊടുക്കുന്ന മരുന്നുകളും അതിന് ഗർഭം വേദന വരാനുള്ള വീര്യം കൂടിയ മരുന്നുകളും ഇവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇവർക്ക് ഡോസ് കുറഞ്ഞ മരുന്നുകൾ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ വേദന വന്നു കഴിയുമ്പോൾ ആ വേദനയുടെ ഒന്ന് ശക്തി കൂട്ടാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഗർഭപാത്രം വികസിച്ചിട്ടില്ല എന്നെങ്കിൽ നമുക്കൊരു ഒരു ഫോളിസ് ട്യൂബ് ഇട്ടുകൊണ്ട് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുക. അല്ലാതെ മരുന്നുകൾ അധികം കൊടുത്ത് വേദന വരുത്തി പ്രസവിപ്പിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം ആയിരിക്കണം ഇവരെ വിബാക്കിൽ വിബാക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം വിസേരനായി എന്നാൽ പിന്നെ രണ്ടാം പ്രാവശ്യം ഈസി ആയിട്ട് വിസേരം ചെയ്യാൻ കഴിഞ്ഞാൽ പോരെ. എന്തിനു വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത്? ഡോക്ടേഴ്സ്മാർ ഇതിന്റെ പെയിൻ എടുക്കുന്നു, രോഗികൾ ഇത് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അവന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. കാരണം സിസേരിയൻ ആകുമ്പോഴത്തേക്ക് 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ ചെലവുകള്, പിന്നെ മുറിവിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, പിന്നെ ഒരു ശസ്ത്രക്രിയ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അനസ്തീസിയ കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിങ്, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ആവർത്തിച്ചിട്ടുള്ള സിസേറിയൻ സെഷൻ ആകുമ്പം ആ മുറിവിലേക്ക് പ്ലാസ്റ്റർ അല്ലെങ്കിൽ മറുകുട്ടി ചേർന്ന് ഇരുന്നിട്ട് അത് ഒട്ടിപ്പിടിച്ചിരുന്നാലുള്ള വീണ്ടും ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാകുന്നുണ്ട്. അതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു സിസേറിയൻ കഴിഞ്ഞിട്ടടുത്ത് സുഖപ്രസവം ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ സ്റ്റേ കുറവാണ്, ചെലവ് കുറവാണ്, ശരീരത്തിലുണ്ടാകുന്ന മുറിവിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ കുറവാണ്. പിന്നെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പെട്ടെന്ന് രോഗിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കുട്ടിയെ അതുപോലെ തന്നെ കുട്ടിയെ പരിചരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രയോജനങ്ങൾ ഏറെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 80% ആണ്. 20% ഫെയിലിയർ ഉണ്ടാകാം, സിസേറിയനിൽ അവസാനിക്കാം. പിന്നെ 1% ചിലപ്പം ഈ സമയത്ത് പ്രസവത്തിന്റെ പ്രസവ വേദനയുടെ സമയത്ത് സ്കാർ വിട്ടുപോകാനുള്ള അല്ലെങ്കിൽ യുട്രൈൻ റപ്ചർ എന്ന് പറയും, യുട്രസ് പൊട്ടിപ്പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ പൊട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ ചിലപ്പം കുഞ്ഞിനെ നമുക്ക് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ബ്ലീഡിങ് കാരണം, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കാരണം, അല്ലെങ്കിൽ യുട്രസ് തുന്നിച്ചേർക്കാൻ യഥാസ്ഥിതിയിൽ തുന്നിച്ചേർക്കാൻ സാധിക്കാത്തത് കാരണം ചിലപ്പോൾ യുട്രസ് എടുത്ത് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. അതാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനുള്ളത്. അത് 1% മാത്രമേ കണക്കിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നന്മയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത്രയും മേന്മയുള്ള ഒരു പ്രയോജനമുള്ള ഒരു കാര്യമാണ് വിബാക്ക് എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന്റെ സക്സസ് എന്ന് പറയുന്നത് നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് കൂടുതൽ സംശയങ്ങൾ ഇനി ഉണ്ടാവുമായിരിക്കും. നമുക്ക് അടുത്ത സെഷനിൽ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാം. ഇത് ഇത്രയും പറഞ്ഞതിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ധാരണ, ശരിയായ ഒരു ധാരണ വിബാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ASTA MIMS Cortical, we will treat you well.